ഓഫീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അതായത് നാൽപ്പതാം ദിക്ർ വാർഷികവും ഉറൂസ് മുബാറക്, അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ദീൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു പറയുകയും അപ്പോൾ ദീൻ പൂർത്തീകരിച്ചപ്പോൾ മുതൽ നമ്മൾ എല്ലാം അത് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ നാൽപ്പതാം വാർഷികവും ചില നോട്ടീസിൽ എട്ടാം വാർഷികവും ചില നോട്ടീസിൽ മൂന്നാം വാർഷികവും ഇതെല്ലാം ദീനിൽ എങ്ങനെ കടന്നുകൂടി, ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചെയ്യുന്ന ചതിവും വഞ്ചനയുമല്ലേ? എന്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഈ ആദ്യ നോട്ടീസുകൾ ഇവിടെ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സമൂഹത്തിന് എന്താ നമ്മൾ പ്രതികരിക്കേണ്ടത്? നോട്ടീസ് സമസ്തക്കാർ ഇറക്കിയതാണ്. എന്റെ പേര് അഷ്റഫ്, ആലപ്പുഴയിൽ നിന്നും വരികയാണ്. എനിക്കതൊന്ന് അറിയണം, കാരണം ദീൻ പൂർത്തീകരിച്ചെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന ഒരു ചതിവാണ്. പ്രവാചകനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടും ഉപ്പ് കൊണ്ടുമാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടും അതിനെ സഹിക്കാൻ പാടില്ലാത്തൊരു അപരാധമാണ് ഈ നോട്ടീസുകളെന്നും ഞാൻ ഇതിന്റെ കൂടെ സൂചിപ്പിക്കുകയാണ്. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ആദരണീയ രായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശ്വാസപരമായി നമ്മുടെ സമൂഹത്തെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയാവതരണമാണ് ഇവിടെ നടന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുവാനുമുള്ള അവസരമാണ് ഇവിടെ. ഒന്നാമതായി വന്നിരിക്കുന്ന ചോദ്യം, ഒരു തരീഖത്തിന്റെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിക്ര ഹൽക്ക വാർഷികവും ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിക്ര വാർഷികങ്ങളും ഉറൂസ് മുബാറക്കുകളുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് മരിച്ചുപോയ മഹാന്മാരുമായിട്ടാണ്. അതേപോലെ തന്നെ ഉറൂസുകൾ നടക്കാറുള്ളത് മഹാന്മാരുടേത് എന്ന പേരിൽ കെട്ടിപ്പൊക്കപ്പെട്ട ജാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്നും നമുക്കറിയാം. അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് ഇത്തരം ചടങ്ങുകൾ എങ്ങനെയാണ് തടസ്സം നിൽക്കുന്നത് എന്ന് വിഷയാവതരണത്തിലൂടെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ചടങ്ങുകൾ ഉറൂസ് മുബാറക്കുകൾ എന്ന പേരിൽ, നേർച്ചകൾ എന്ന പേരിൽ, കൂട്ട സിയാറത്ത് എന്നൊക്കെയുള്ള പേരിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ചടങ്ങുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന്, മറ്റാരോടും പ്രാർത്ഥിക്കാതിരിക്കുക, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും സന്ദർഭങ്ങളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ മാത്രം പറയുക എന്ന്, അള്ളാഹുവല്ലാത്ത ആരോടും തന്നെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്നിനെയും സൃഷ്ടിക്കാത്ത എന്നാൽ സൃഷ്ടികളായ, ജീവനില്ലാത്ത മരിച്ചുപോയ, എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്ത ശക്തികളോട് അത്തരം ദുആകൾ നടത്താൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണ് എന്ന് ഇനിയും വിശദീകരിക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കിയ ദീനിൽ ഈ രൂപത്തിലുള്ള ഉറൂസുകളും നേർച്ചകളും ഉണ്ടായിരുന്നില്ല എന്നും നമുക്കറിയാവുന്ന വസ്തുതയാണ്. ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ
ആ മനുഷ്യരെയും അല്ലാഹുവിന്റെ ഇതര സൃഷ്ടികളെയും പരിഗണിച്ചാൽ ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമുദായം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിനെ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്ന സഹാബാക്കിറാം അവിടെയുണ്ട്. ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു കെട്ടിപ്പൊക്കുവാനോ അവിടുത്തെ നേർച്ചക്ക് വേണ്ടിയോ ഉറൂസിന് വേണ്ടിയോ സിയാറത്തിന് വേണ്ടിയോ ആളുകളെ ക്ഷണിക്കുവാനോ ഖലീഫ എന്ന നിലയിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമനായ അനുയായി എന്ന നിലയിലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രമിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നാടുകളിലെ പല ജാരങ്ങളും കെട്ടിയുയർത്തപ്പെട്ടതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കെട്ടിയുയർത്തിയില്ല. ഏതെങ്കിലും നിറത്തിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു കൊടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചില്ല. ഒരു തിരിയിട്ട നിലവിളക്കെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടാക്കിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് തൊട്ടരികിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യന്റെ ഖബർ കൂടി വരികയാണ്. ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ ഉമർ റളിയല്ലാഹുവിന് നിയോഗിച്ച ഗവർണർമാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ജനിച്ച ദിവസമോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മരണപ്പെട്ട ദിവസമോ തന്റെ ഗവർണർമാരോടോ ഗവർണർമാരുടെ പ്രതിനിധികളോടോ ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഉറൂസിൽ പങ്കെടുക്കണമെന്നോ അത്തരമൊരു സിയാറത്ത് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നോ ഉമർ റളിയല്ലാഹുവിന് കത്തയക്കുകയോ ഒരു സഹാബിയെങ്കിലും അത്തരമൊരു ദിവസം ഈ രണ്ട് കബറുകളുടെയും ഒരിക്കൽ അരികിൽ വരികയോ ചെയ്തതായി എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹുവിന് മരണപ്പെടുന്നു. ഈ കബറിനരികിൽ മൂന്നാമത്തെ കബറായി ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹുവിന്റെ കബർ വരുന്നു. ശേഷം വന്ന സാത്വികനായ ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ രണ്ട് ഖലീഫമാരോടോ ഉള്ള സ്നേഹത്തിന്റെ ആഴം വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു നേർച്ചയോ ഉറൂസോ ഒരു വാർഷികമോ കൂട്ടുസിയാറത്തോ ഈ മൂന്ന് കബറുകളുടെ അരികിലുമായി സംഘടിപ്പിക്കപ്പെട്ടതായി ചരിത്രത്തിലോ സ്വീകാര്യമോ അസ്വീകാര്യമോ ആയ തെളിവുകൾ പോലും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോട്ടീസിൽ പറയുന്നത് പോലെ പലപ്പോഴും ഇത്തരം പ്രദേശങ്ങളിൽ ഇതൊരു 40 കൊല്ലം മുമ്പ് അതല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് 3 കൊല്ലം മുമ്പ് ഒക്കെ തുടങ്ങിയതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ പൂർത്തിയാക്കിയ ദീനിൽ ഇത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ഉപയോഗിച്ച ഒരു പദം ഇത് അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കുന്ന വഞ്ചനയല്ലേ എന്നതിന് ഉത്തരം മുജാഹിദുകൾ പറയേണ്ടതില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ മദീനയിൽ ജീവിച്ച ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത ഒരു കാര്യം ഒരു പുതിയ ആചാരം ദീനിൽ ഉണ്ടാക്കി എന്നിട്ട് അത് നല്ലതാണെന്ന് ആരെങ്കിലും പറയുകയും ചെയ്താൽ അഥവാ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ഹൽക്കാ വാർഷികം ഇല്ല, ഇങ്ങനെ ഒരു ഉറൂസ് ഇല്ല, ഇങ്ങനെ ഒരു നേർച്ചയും പരിപാടിയും ഇല്ല, എന്നിരുന്നാൽ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയും, ഖുലഫാക്കളും ഉലമാക്കളും സാദാത്തുക്കളും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നതാണ്, ഖുർആൻ പാരായണവും തഹ്ലീലും വിജ്ഞാന സദസ്സും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നൊക്കെ അല്ലാഹുവിന്റെ കൂലി ലഭിക്കുന്ന രൂപത്തിൽ ഇത് പരിചയപ്പെടുത്തി അത് നല്ലതാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ വാദിക്കുന്നതിന്റെ അർത്ഥം ഫഖദ് സാമാന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് തന്നെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു
എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം ഇത്ര കൂലിയുള്ള ഒരു ഉറൂസ് ഉണ്ടായിട്ട് നേർച്ചയുണ്ടായിട്ട് കബറുകളുടെ അരികിൽ കുടികുത്താനുള്ള അനുവാദം അല്ലാഹു നൽകിയിട്ട് അത് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് പിടിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദീനല്ലാത്ത ഒരു കാര്യം ഇന്നത്തെ കാലത്തും ദീനാവുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവര് വെട്ടിപ്പൊക്കിയ മഹാന്മാരുടെ പേരിൽ അതല്ലെങ്കിൽ ശുഹദാക്കളുടെ പേരിൽ ഉറൂസോ നേർച്ചയോ കഴിക്കുന്ന ഒരാർപ്പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് പുതിയതാണ്, അങ്ങനെ പുതിയതുണ്ടാക്കി നല്ലതാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് അള്ളാഹുവിന്റെ റസൂൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. നാം റസൂലിനോട് കാണിക്കുന്ന വഞ്ചന എന്നതിനേക്കാൾ റസൂലിനെ വഞ്ചകനായി പരിഗണിക്കലാണ് എന്നാണ് ഇമാം മാലിക് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം പുതിയ ഏർപ്പാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് മഴയ്ക്ക് ക്ഷാമം നേരിട്ടപ്പോൾ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറടികൾ വരികയും അദ്ദേഹത്തോട് സഹായം ചോദിക്കുകയും ചെയ്ത ഒരു സംഭവം ഹദീസിൽ ചെയ്യപ്പെട്ടതായി കാണും. ഇത് മഹാന്മാരോട് സഹായം ചോദിക്കാനുള്ള ഒരു തെളിവായിട്ട് ഉപയോഗപ്പെടുത്തിക്കൂടെ എന്നതാണ് എൻ്റെ ചോദ്യം. മറുപടി പ്രതീക്ഷിക്കും. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പ്രവാചകന്റെ കബറിന്റെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിച്ചു, അത് രേഖയാക്കിക്കൂടെ എന്നതാണ്. നമുക്കറിയാം ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനും രണ്ട് പ്രവാചകന്റെ ചരിത്രവുമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ഈ സംഭവം ഖുർആനല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രവുമല്ല. മഴയ്ക്ക് ക്ഷാമമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടിയുള്ള നമസ്കാരം എന്ന് പറയുന്ന ഒരു നമസ്കാരം തന്നെ ഇസ്ലാമിൽ ഉണ്ട്. അതാണ് മഴയ്ക്ക് ക്ഷാമം വന്നാൽ ചെയ്യേണ്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന ഈ സംഭവത്തിന്റെ നിജാവസ്ഥ എന്താണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്ഷാമം ബാധിച്ച സമയത്ത് ഫജാഅ റജുലുൻ ഇലാ ഖബ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇസ്തസ്ഖലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു, താങ്കൾ അള്ളാഹുവിനോട് മഴയെ ചോദിക്കണം, താങ്കൾ മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഫഇന്നഹും ഖദ് ഹലകു, തീർച്ചയായും അവർ ഹലാക്കായിരിക്കുകയാണ്, നാശത്തിലായിരിക്കുകയാണ്, വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, പിന്നെ ഉറങ്ങുക. ഈ ജാതി കബറുകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ ഇത് ചോദിച്ചാൽ ഉടനെക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്നു. സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ മനുഷ്യനോടായി പറഞ്ഞു, നീ ഉമറിന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ഞാൻ ഉമറിനെ സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി പറയണം എന്ന് ഈ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്തസ്ഖി എന്ന് പറഞ്ഞ മനുഷ്യനോട് പ്രവാചകൻ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു എന്നാണ് കഥയിലുള്ളത്. അങ്ങനെ ഈ മനുഷ്യൻ ഉമറിനെല്ലാവരുടെ അടുക്കൽ ചെന്നു, പിന്നെ ഉമറിനെല്ലാവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഉമറിനെല്ലാവരും അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ തുറന്നുകൊണ്ട് വിശദീകരിക്കുന്നതാണ്. സാധാരണയായി മുസ്ലിയാക്കന്മാർ ഈ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവായി കേരളത്തിലങ്ങോളം ഇങ്ങോളം നടത്തി മുഖാമുഖങ്ങളിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണിത്. എന്നാൽ ഈ സംഭവത്തിന് ഇസ്ലാമികമായി ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്തുവാനുള്ള യാതൊരുവിധ ശക്തിയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഒരാൾ പോയി എന്ന് പറഞ്ഞു, ഒരാള് റസൂലുള്ളാഹിന്റെ കബറടുക്കൽ പോയി,
പ്രവാചകരോട് ഇസ്തസ്കി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആൾ ആരാണ്? ആരാണാ പോയത്? സഹാബിയാണോ? സഹാബിയാണെന്ന് തെളിഞ്ഞിട്ടില്ല. മുസ്ലിമാണോ? മുസ്ലിമാണെന്ന് തെളിഞ്ഞിട്ടില്ല. വിശ്വാസിയാണോ? തെളിഞ്ഞിട്ടില്ല. ജാ അറബിലും ഒരാൾ പോയി. ആരാ പോയത്? ആരാ പോയത്? ആരാണ് പോയത് എന്ന് തെളിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു പോയിട്ടില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോയിട്ടില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പോയിട്ടില്ലല്ലോ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പോയിട്ടില്ലല്ലോ. ആരാണ് പോയത് എന്ന് തെളിഞ്ഞിട്ടില്ല ഒന്നാമതായി. പിന്നെ ഒരാൾ പോയി എന്നാണ് പറഞ്ഞത്. ആരാണ് പോയ ആൾ? സഹാബിയാണോ? സഹാബിയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. ഇവത് വളരെ വ്യക്തം. രണ്ടാമതായി, ഇയാൾ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. അതിന്റെ വാദത്തിലുള്ള ന്യായം എന്താണ്? ഇങ്ങനെ ഇസ്തസ്ഖി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഉറക്കിൽ വന്നുകൊണ്ട് സ്വപ്നം കണ്ടു. പ്രവാചകന്റെ അടുക്കൽ ആ സ്വഹാബി വന്നപ്പോൾ പ്രവാചകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഈ മനുഷ്യർക്ക് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ വന്നുകൊണ്ട് സ്വപ്നത്തിൽ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്ത് ഉമറിന്റെ അടുക്കലേക്ക് പോകണം. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വപ്നത്തിൽ വന്ന് ഇയാളോട് പറഞ്ഞാൽ അത് ദീനായി അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സ്വപ്നം തെളിവല്ല. പ്രവാചകന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾ ഒരിക്കലും ദീനിൽ തെളിവല്ല. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹയിന്റെ ഭാഗമാണോ എന്നതുകൊണ്ട് മാത്രം അവരുടെ സ്വപ്നങ്ങൾ ദീനിൽ തെളിവായി സ്വീകരിക്കും. ഉദാഹരണം നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറുക്കണമെന്ന് സ്വപ്നം കണ്ടു. അപ്പോൾ സ്വപ്നമാണ് കണ്ടത് മകനെ അറുക്കണമെന്ന്. അപ്പോൾ സ്വപ്നം കണ്ടു പ്രവാചകൻ എന്ന, സ്വപ്നം കണ്ടത് പ്രവാചകനാണ് എന്ന നിലക്ക് അത് അംഗീകരിക്കപ്പെടും. എന്നാൽ പ്രവാചകന്മാരല്ലാത്ത ഒരാളുടെയും സ്വപ്നം രേഖയല്ല, തെളിവല്ല. ഇത് മുജാഹിദികളുടെ വാദമല്ല. നേരെ മറിച്ച് പൊന്മല അബ്ദുൽ ഖാദർ മിസ്രിയാർ എന്ന് പറയുന്ന ആളെഴുതിയ ഷാഫി മദ്ഹബി എന്ന് പറയുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫിയും സ്വപ്നവും എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞു നോക്കൂ, അംബിയാക്ക് ഒഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. അപ്പൊ റസൂലുള്ളാന്റെ കാലഘട്ടം കഴിഞ്ഞു. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഏതോ ഒരാൾ കബറടിക്കൽ ചെന്നുകൊണ്ട് ഇസ്തസ്ഖി എന്ന് പറഞ്ഞു. അതിന് അയാൾ പറയുന്ന ന്യായീകരണത്തിൽ ഒരു ന്യായീകരണം അയാൾ സ്വപ്നം കണ്ടു എന്നാണ്. എന്നാൽ സ്വപ്നം പ്രവാചകനില്ലാത്തവരുടെ സ്വപ്നം രേഖയല്ല എന്ന് പൊന്മൽ അബ്ദുൽ ഖാദർ അടക്കം കാന്തപുരം എബി അബൂബക്കർ മിശ്രിയാർ അടക്കം സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല നോക്കൂ, സ്വപ്നത്തെ അടിസ്ഥാനമാക്കി ശറഈൽ ഒരു നിയമം സ്ഥിരപ്പെടില്ലെന്ന് ചുരുക്കം. സ്വപ്നത്തെ അടിസ്ഥാനപ്പെടുത്തി മതത്തിലൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ഇസ്ലാമിക വിധികൾ കർമ്മശാസ്ത്ര നിദാനങ്ങളിൽ വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, മുബാഹ് എന്നിങ്ങനെ അഞ്ചായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നും സുന്നത്തെന്നും മറ്റോ തീരുമാനിക്കുന്നതിനുള്ള രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ. എന്നാൽ അമ്പിയാക്കളുടെ സ്വപ്നം, സ്വപ്നദർശനം രേഖയായി പരിഗണിക്കുന്നതാണ്. അടുത്ത വാചകം ശ്രദ്ധിക്കൂ, സ്വഹാബികളുടെ സ്വപ്നവും രേഖയായി പരിഗണിക്കപ്പെടില്ല. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം മാത്രം വാങ്ങിയതായി പണ്ഡിതന്മാർ അംഗീകരിക്കാതിരിക്കാൻ ഇതാണ് കാരണം. അവരെ സ്വപ്നത്തോട് യോജിച്ചു കൊണ്ടുവന്ന വഹയാണ് വാസ്തവത്തിൽ തെളിവാകുന്നത്. ഈ വിഷയത്തിലുള്ള സംശയം ഇതോടെ തീർന്നു. മുഹനെ വാഴുമെന്ന് പേജ് 133. ഇത് ഉദ്ധരിക്കുന്നത് മുജാഹിദുകളല്ല. അപ്പോൾ ഒരു സഹാബി സ്വപ്നം കണ്ടാൽ പോലും അത് ദീനിൽ തെളിവല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വപ്നക്കഥയ്ക്ക് ഇവിടെ തെളിവില്ല, സ്വപ്നക്കഥയ്ക്ക് ഇവിടെ തെളിവില്ല. അപ്പോൾ ഒന്നാമതായി ആരാണ് റസൂലുള്ളാന്റെ കബറടിക്കൽ പോയത്? ആളെ അറിയില്ല, ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആരോ ഒരാള് പോയി. ഏതാളാ പോയത്? തെളിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ പറ്റില്ല. സ്വഹീഹായ തിരക്ക് തെളിയിക്കാൻ ആരെക്കൊണ്ട് സാധ്യതയുമല്ല. രണ്ടാമതായിക്കൊണ്ടോ? രണ്ടാമതായിക്കൊണ്ട് അയാൾ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. ഒരു സഹാബി ആണെങ്കിൽ പോലും ആ സഹാബി കണ്ട സ്വപ്നം ദീനിൽ തെളിവല്ല, രേഖയാക്കാൻ പറ്റില്ല. അതിന് വഹി ഉണ്ടാകണം. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ദീനിന്റെ കാര്യങ്ങൾ തിരപ്പെടുകയുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ വന്ന വഹി എന്താണ്? ഈ വിഷയത്തിൽ പ്രവാചകം ചെയ്തത് എന്താണ്? മഴയില്ലാതെ വന്നാൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കബറടിക്കൽ പോയിട്ട് ഇസ്തസ്ഖി എന്ന് പറയലല്ല, നേരെ മറിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. നമുക്കറിയാം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പലപ്പോഴും മഴയ്ക്ക് ക്ഷാമം വന്നപ്പോൾ ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചപ്പോൾ പ്രവാചകൻ കരങ്ങൾ നീട്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഭാഗങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അതിന് വിപരീതമായ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ചെയ്തതിന് വിപരീതമായ ഒരു പ്രവർത്തനമാണ് ഈ സംഭവത്തിൽ പ്രവാചകന്റെ കബനടിക്കൽ വന്നുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ ആൾ ചെയ്തത്. അപ്പോൾ പിന്നെയും ചെയ്തു. പിന്നെ മൂന്നാമതായ വിഷയത്തിൽ ന്യായം പറയാറുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു യാതൊന്നും മറിച്ചു പറഞ്ഞില്ലായും.
അയാൾ ഉമർ റളിയല്ലാഹുവിനോട് എന്താ പറഞ്ഞത്? ഞാൻ നബിയുടെ ഖബറിൽ പോയി, ഞാൻ എന്റെ നബിയോട് ഇസ്തിഗ്ഫാർ ഉമ്മത്തിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പരിഹാരം നിർദ്ദേശിച്ചു തന്നു. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യൻ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ട് വിശദീകരണം നൽകിയതായി ആ സംഭവത്തിൽ ഒന്നുമില്ല. നേരെ മറിച്ച് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചില കാര്യം പറഞ്ഞു എന്നാണ്. ആ കാര്യം എന്താകാം? ഒരുപക്ഷെ റസൂലിന്റെ സ്വപ്നം കണ്ടു, താങ്കൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്നതാകാം. എന്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോട് അദ്ദേഹം പറഞ്ഞത് എന്ന് ആ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഹദീസല്ല, ആഥറിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, ആ സംഭവത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു നിലക്കും തെളിവാക്കാൻ പറ്റാത്ത റിപ്പോർട്ടാണ്, ഒരു നിലക്കും രേഖയാക്കാൻ പറ്റാത്ത റിപ്പോർട്ടാണ്. സാധാരണ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവായിക്കൊണ്ട് ഈ ഉദ്ധരിക്കാറുള്ളത്. സത്യത്തിൽ അത് രേഖയല്ല, ആ വിഷയത്തിൽ തെളിവാക്കാനുള്ള ഒരു യോഗ്യതയും നേടിയിട്ടില്ല, അത് ഒരു അഫറായി ഉദ്ധരിക്കപ്പെട്ട സംഭവം മാത്രമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് ചുരുക്കി വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അനുബന്ധ ചോദ്യമുണ്ടെങ്കിൽ ബാക്കി വിശദീകരിക്കാം. മറ്റൊരു സംഭവം കൂടി ചോദിക്കാനുണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ മഴയ്ക്ക് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച ഒരു സംഭവവും ഹദീസിൽ കാണാം. അതിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ കൊള്ളാം. അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതായ ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി അറിയാനാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ് സംഭവം? ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വരൾച്ച ബാധിച്ചു. വരൾച്ച ബാധിച്ചാൽ സ്വാഭാവികമായും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ സഹാബത്തെടുത്ത നിലപാട് പ്രവാചകന്റെ നേതൃത്വത്തിൽ മഴയെ തേടിയുള്ള നമസ്കാരം നടത്തും. സലാത്തുൽ ഇസ്തിസ്ഖായി എന്നാണ് അതിന് പറയാറ്. ആളുകൾ എല്ലാവരും ഈദ്ഗാഹിലേക്ക് ഒരുമിച്ചുകൂടി കാലികളും മൃഗങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് സലാത്തുൽ ഇസ്തിസ്ഖാ മഴയെ തേടിയുള്ള നമസ്കാരം നിർവഹിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകും. ആ നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങൾ നീട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അപ്പോഴും മഴ പെയ്യും. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടമായി കഴിഞ്ഞപ്പോൾ പഴയതുപോലെ ഒരു വരൾച്ച അക്കാലഘട്ടത്തിൽ ബാധിച്ച സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു സലാത്തുൽ ഇസ്തിസ്ഖായിന് വേണ്ടി അല്ലെങ്കിൽ മഴയെ തേടിയുള്ള നമസ്കാരത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചു. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകന്റെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയിരുന്നത്. എന്നാൽ ഈ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അതുകൊണ്ട് വഫാത്തായിപ്പോയ പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഇമാമ തീർക്കാൻ പറ്റുമോ? ഇല്ല. വഫാത്തായിപ്പോയ പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. പ്രവാചകന്റെ കബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് പ്രവാചകൻ നേതൃത്വം കൊടുത്തിരുന്ന ആ അവസ്ഥയിൽ സലാത്തുൽ ഇസ്തിസ്ഖ നിർവഹിച്ചിരുന്ന പോലെ പ്രവാചകന്റെ അഭാവത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ഒരാളെ കിട്ടണം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് അതിനുവേണ്ടി ആളെ അന്വേഷിച്ചു. സ്വാഭാവികമായും പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകൻ തന്റെ പിതാവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന അബ്ബാസ് റളിയല്ലാഹുവിനെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ പരിഗണിച്ചു. പരിഗണിച്ചുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിന് നേതൃത്വം നൽകണം എന്ന്. ഏതിന്? ഈ മഴയെ തേടിയുള്ള നമസ്കാരത്തിന് നേതൃത്വം നൽകണം എന്ന്. അതിനു പുറമേ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനു അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്ത്? അല്ലാഹുമ്മ ഇന്നാകുന്ന നതവസ്സലു ഇലൈക ബിനബിയ്യിന ഫതസ്കിയ. പ്രവാചകൻ ഞങ്ങൾക്കരികിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രവാചകനെ കൊണ്ട് തപസ്സിലാക്കാറുണ്ടായിരുന്നു. എന്താണ് പ്രവാചകനെ കൊണ്ട് തപസ്സിലാക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു എന്നല്ല. പ്രവാചകന്റെ ജാഹ് കൊണ്ടല്ല പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മഴയെ ചോദിച്ചിരുന്നത്. പ്രവാചകന്റെ പരക്കത്ത് കൊണ്ടല്ല പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ മഴയെ ചോദിച്ചിരുന്നത്. നേരെ മറിച്ച് പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകന്റെ നേതൃത്വത്തിൽ മഴയെ തേടിയുള്ള നമസ്കാരം നിർവഹിക്കുകയും അതിനുശേഷം പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന നിലക്ക് പ്രവാചകനെ കൊണ്ട് നിങ്ങൾ ഇതാ തപസ്സിലാക്കിയിരുന്നു.
ആ സമയത്ത് മദസ്കന നീ ഞങ്ങൾക്ക് മൽക്കരിഞ്ഞു തരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കയ്യിൽ പ്രവാചകനില്ല, പ്രവാചകൻ ജീവിച്ചിരിപ്പില്ല, പ്രവാചകൻ വഫാത്തായിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഇതാ തവസ്സലാക്കുന്നു. ആരെ കൊണ്ട്? പ്രവാചകന്റെ അമ്മിനെ കൊണ്ട്, അഥവാ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് തവസ്സലാക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇതാ നമസ്കാരം നിർവഹിക്കുന്നു. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അബ്ബാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഴയത്തെ നമസ്കാരം നിർവഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴയെ തരണേ എന്ന് മഹാനായ ഉമർത്താബ് റളിയല്ലാഹുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെയൊന്നും നബിയോട് പ്രാർത്ഥനയില്ല, അബ്ബാസ് റളിയല്ലാഹുവിനോട് പ്രാർത്ഥനയില്ല, നബിയുടെ ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥനയില്ല, നബിയുടെ ജാഹ് കൊണ്ടുള്ള പ്രാർത്ഥനയില്ല, ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥനയില്ല. അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥനയില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പ്രവാചകന്റെ ചെറിയ ഉറപ്പാക്കുന്നു, മഴയത്തിന് നമസ്കാരം നിർവഹിക്കുന്നു. അതിന് പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പ്രവാചകൻ നേതൃത്വം നൽകുന്നു, പ്രവാചകന്റെ അസാന്നിധ്യത്തിൽ അബ്ബാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വം നൽകുന്നു എന്നതല്ലാതെ മറ്റൊന്നും ഈ ഹദീസിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് വളരെ ചുരുക്കി അവരെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. നബിയോട് സലാം ചെല്ലണ്ടല്ലോ, അയ്യൂഹു നബിയു, അതും ഒരു തേടലല്ലേ? അതിനോട് മറുപടി കൊള്ളാറ്. നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യൂഹു നബിയു എന്ന് നമ്മൾ പറയുന്നതാവാം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഇതിനെ പണ്ഡിതന്മാർ എങ്ങനെ വിശദീകരിക്കുന്നു എന്നാലോചിക്കുന്നതിന് മുമ്പ് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ എന്ന നിലയിൽ ഈ ഒരു പരാമർശം നമ്മളൊന്ന് ആലോചിക്കുക. ഇപ്പോഴും ചില പുരോഹിതന്മാരൊക്കെ ചേകനം ഒരു മുജാഹിദുകൾ ശിർക്ക് ചെയ്തു എന്നതിന്റെ തെളിവായി, ചെയ്യുന്നു എന്നതിന്റെ തെളിവായി ഇത് ഉദ്ധരിക്കാറുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുമുണ്ട്. മാത്രമല്ല ഈയിടെയായി തൃശൂരിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിലും ഒരു പണ്ഡിതൻ തങ്ങളുടെ വലിയ തെളിവായി ഇത് ഉയർത്തിക്കാട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പണ്ഡിതന്മാരെങ്ങനെ ഇത് വിശദീകരിച്ചു എന്നതിന് മുമ്പ് നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് ഇതൊന്ന് ആലോചിച്ചു നോക്കാം എന്ന് പറയാനുള്ള കാരണം. ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ നമസ്കാരം പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ്. നമസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മറ്റൊരു വിഷയം. മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കന്മാരും അതേപോലെ തങ്ങളുടെ തരീഖത്തിന്റെ ശേഖമാരും ഒക്കെ പറയുന്നത് പോലെ പലരും നമസ്കരിക്കുന്നുണ്ടാവാം. എന്നാലും അവരും വിശ്വസിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ജീവിതത്തിൽ നമസ്കരിച്ച നമസ്കാരങ്ങളിലൊക്കെ അത്തഹിയാത്തിന് തശഹുദിന് വേണ്ടി ഇരുന്ന സന്ദർഭത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന നേരത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് തന്നെയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് തന്നെയാണ് പറഞ്ഞതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം തന്റെ നമസ്കാരത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹായം തേടലാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നതാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നമസ്കാരത്തിൽ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. അപ്പൊ നബി നബിയോട് പ്രാർത്ഥിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? ഒന്നാമത്തേത്. ഇനി നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ വെച്ച് സഹാബാ കിറാം നമസ്കരിക്കുകയാണ്. അവരും തശഹുദിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് മുമ്പിൽ ഇമാമായി നമസ്കരിക്കുകയാണ്. പുറകിൽ വെച്ച് സഹാബികൾ, ആയിരക്കണക്കിന് സഹാബികൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തന്നോട് സലാം പറയുമ്പോ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് ആ നമസ്കാരത്തിൽ അലൈക്കും അസ്സലാം, അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് അലൈക്കും അസ്സലാം എന്ന് സഹാബികളോട് സലാം മടക്കിയോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ റസൂല് കേൾക്കുവാനോ സഹായിക്കുവാനോ സലാം മടക്കുവാനോ ഉള്ള ഒരു അഭ്യർത്ഥനയല്ല എന്നർത്ഥം. അങ്ങനെ ലോകത്ത് ഒരു പണ്ഡിതനും അത് വിശദീകരിച്ചിട്ടില്ല. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയയിൽ നിന്ന് ഒക്കെ തെളിവുകൾ ഉദ്ധരിക്കുമ്പോൾ ഓരോ കാര്യത്തിലും ആർക്കും ഏത് തെളിവുകൾ വേണമെങ്കിലും ഉദ്ധരിക്കാം.
അലൈഹി വസല്ലമക്ക് പുറമേ മറ്റൊരു പ്രവാചകൻ മറ്റൊരു നബി കൂടിയുണ്ട് എന്ന് പറയുന്നതിന് കാദിയാനികൾ തെളിവ് ധരിക്കാറുള്ളത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. നമസ്കാരത്തിന്റെ റക്അത്തിന്റെ കാര്യത്തിൽ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ നിലപാടുകൾക്കെതിരായി നിലപാട് സ്വീകരിച്ച ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നാണ് തെളിവ് ധരിച്ചത്. അതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് എപ്പോഴൊക്കെ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അവാന്തര വിഭാഗങ്ങൾ അകന്നുപോയിട്ടുണ്ടോ, വിശ്വാസപരമോ കർമ്മപരമോ ആയ വ്യതിയാനങ്ങൾ ഏതൊക്കെ സമൂഹങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ, അവരൊക്കെ അകന്നു പോകുമ്പോഴും ഉദ്ധരിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നുള്ള തെളിവുകളാണ്. എന്നാൽ അതിനെ അതാത് കാലങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എതിർത്തത് ഖുർആൻ നിങ്ങൾക്ക് സ്വന്തം വ്യാഖ്യാനിക്കാൻ അധികാരമില്ല, ഹദീസുകൾക്ക് സ്വന്തം അർത്ഥം പറയുവാനും ആശയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് അധികാരമില്ല. എങ്ങനെയാണോ സഹാബത്ത് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയത് അതേപോലെ ആയിരിക്കണം വിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ സഹാബത്ത് മനസ്സിലാക്കിയത് അതേപോലെ ആയിരിക്കണം നാം മനസ്സിലാക്കേണ്ടത് എന്നതാണ് ആ നിലപാട് വെച്ച് പരിശോധിച്ചാൽ അസ്സലാമു അലൈക അയ്യുഹന്ന നബിയു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹൂദി ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തതിനെ ഒരൊറ്റ സഹാബിയും അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുവാനുള്ള സഹായം തേടുവാനുള്ള അവസരമായി സന്ദർഭമായി തെളിവായി മനസ്സിലാക്കിയതായി നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സഹാബികൾ അവരുടെ ജീവിതത്തിൽ ഈ നമസ്കാരത്തിലല്ലാത്ത മറ്റു സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്ന് നമ്മൾ മുഹീദ്ദീൻ ശേഖരെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ, അതല്ലെങ്കിൽ മറ്റ് പ്രാദേശികമായി മരിച്ചുപോയ മഹാന്മാരോട് തേടുന്നത് പോലെ സഹാബികൾ തേടിയതായി കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ സഹാബികൾ തേടിയിരുന്നുവെങ്കിൽ ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെയുള്ള മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ നടത്താൻ ഈ ഒരു വാക്യം തെളിവാണ് എന്നും സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെയും നമുക്ക് കാണാൻ കഴിയില്ല ഇത് കേവലം സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നില്ല എന്നത് പോകട്ടെ, സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒരു വ്യാഖ്യാനം മാത്രമായാണ് നാം മനസ്സിലാക്കേണ്ടത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സത്യവിശ്വാസികളോടും നിങ്ങൾക്ക് സഹായി നിങ്ങളുടെ സഹായികളാക്കാം എന്ന ഖുർആനിലെ ആയത്ത് തെളിവായി നമ്മൾ മനസ്സിലാക്കുന്നു, അതിന്റെ സ്ഥിതിയെ കൂടി ഒന്ന് വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. സത്യവിശ്വാസികളും സഹായിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് സാധാരണ മുഖാമുഖങ്ങളിലും ലംഘന പ്രസംഗങ്ങളിലും അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉദ്ധരിക്കപ്പെടാറുള്ള ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്ത്. അവിടെ അല്ല പറയുന്നത് ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഈ ആയത്ത് ഓതിക്കൊണ്ട് സാധാരണ പറയാറുള്ളത് ഇന്നമാ വലിയക്കും അല്ലാഹ്, നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്, അള്ളാഹുവിന് പുറമെ റസൂലുഹു അള്ളാഹുവിന്റെ പ്രവാചകനുമാണ്. അതും പറഞ്ഞു വല്ലദീന ആമനു ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാകിഊൻ, നമസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന ആളുകളുമാണ് നിങ്ങളുടെ വലിയ എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ എന്ന് പറഞ്ഞാൽ സഹായി എന്നാണ് അർത്ഥം എന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, അതിന്റെ റസൂലാണ്, നമസ്കരിക്കുന്ന വിശ്വാസികളുമാണ് എന്നാണ് സാധാരണ ദുർവ്യാഖ്യാനിക്കാറുള്ളത്. പക്ഷെ ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഒന്ന് വായിച്ചു നോക്കിയാൽ ലോകത്ത് ഏത് തരത്തിലുള്ള ദുർവ്യാഖ്യാനത്തിന്റെ ആളുകൾ കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാവരും ഈ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചതായി കാണാം. പ്രത്യേകിച്ച് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ജനങ്ങൾക്കിടയിലേക്ക് വിശ്വാസികൾക്കിടയിലേക്ക് കൊണ്ടുവന്ന ശിയാക്കൾ ഈ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചതായി മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സംഭവമെന്നല്ലേ, ശിയാക്കളായ ആളുകൾ പറയുന്നത് വിശ്വാസികളായ ആളുകൾ വലിയ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയകൾ ആരാണ്, വിലായത്തുള്ള ആർക്കൊക്കെയാണ്? ഒന്നാമതായി അള്ളാഹുവിനാണ്, രണ്ടാമതായി റസൂലിനാണ്, മൂന്നാമതായി അലിക്കാണ്. ഈ മൂന്ന് പേർക്കല്ലാതെ വിലായത്തില്ല
പരിയാകരവരാരും യോഗ്യരല്ല എന്നാണ് ഷിയാക്കൾ പറഞ്ഞത്. ഷിയാക്കളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അതിനുള്ള തെളിവ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയല്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയല്ലേ? ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയല്ലേ എന്ന് ഷിയാക്കളോട് ചോദിച്ചപ്പോൾ ഷിയാക്കൾ പറഞ്ഞു, അല്ല. എന്തുകൊണ്ടല്ല? ഖുർആൻ അല്ലാഹ് പറഞ്ഞു, ഇന്നമാ വലിയക്കുമുല്ലാഹ് വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സക്കാത്ത വഹും റാകിഊൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയല്ല എന്ന്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയല്ല എന്ന്, ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയല്ല എന്ന്, അലി റളിയല്ലാഹു അൻഹു മാത്രമാണ് വലിയെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് അവർ വിശദീകരിച്ചു. അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ആയത്തിൽ അരവിലുള്ള ഒരു വലിയാണ് എന്ന് കിട്ടിയത്? അവർ അതിനെ വ്യാഖ്യാനിച്ചു, ഇന്നമാ വലിയക്കുമുള്ള നിങ്ങളുടെ വലിയല്ലയാണ് പറസൂലുഹു അല്ലാഹുവിന്റെ പ്രവാചകരുമാണ്. വല്ലദീന ആമനു ഈമാനുള്ളവരുമാണ്. എങ്ങനെ ഈമാൻ ഉണ്ടാകണം? അല്ലദീന യുഖീമൂന സ്സലാത്ത നമസ്കാരം നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ വയൂത്തൂന സക്കാത്ത സക്കാത്ത് കൊടുത്തുകൊണ്ടും നിലനിൽക്കുന്ന വിശ്വാസിയാകണം. എങ്ങനെ സക്കാത്ത് കൊടുക്കണം? എങ്ങനെ സക്കാത്ത് കൊടുക്കണം? വഹും റാകിഊൻ, അവർ റുകൂഇലായിരിക്കുമ്പോൾ വയൂത്തൂന സക്കാത്ത സക്കാത്ത് കൊടുക്കും. ആയി എന്നിട്ട് എന്ത് രസമുണ്ട്? അതെ, വയൂത്തൂന സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കും. എപ്പോൾ സക്കാത്ത് കൊടുക്കും? വഹും റാകിഊൻ, അവർ റുകൂഇ ചെയ്യുമ്പോൾ സക്കാത്ത് കൊടുക്കും. ഇങ്ങനെ ഷിയാക്കൾ പറഞ്ഞു. എന്നിട്ട് അവർ വ്യാഖ്യാനിച്ചു, ആരെങ്കിലും ലോകത്ത് റുകൂഇൽ നിന്ന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും റുകൂഇൽ നിന്നുകൊണ്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഷിയാക്കൾ പറഞ്ഞു. മഹാനായ ഇമാം തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു നമസ്കരിച്ച് റുകൂഇലായപ്പോൾ ഒരാൾ വന്നു, മർറസായിലും ഒരാൾ വന്നു, വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തെങ്കിലും തരണം, എന്തെങ്കിലും തരണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ ചോദിച്ച സമയത്ത് അലി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിൽ കിടന്നിരുന്ന മോതിരം റുകൂഇൽ വെച്ചുകൊണ്ട് ഊരിക്കൊടുത്തു. ആർക്ക്? ആ യാചകനെ എന്ന് പതിലടക്കമുദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ ശിയാക്കളെ ചൂണ്ടിക്കിട്ട് പറഞ്ഞ്, കണ്ടില്ലേ, റുകൂഇൽ നിന്ന് ലോകത്ത് സക്കാത്ത് കൊടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അലി മാത്രമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് അലി വലിയാണെന്നാണ്. അങ്ങനെ ഉമറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിൽ വ്യാഖ്യാനിച്ചു. അപ്പോഴാണ് മഹാനായ ഇമാം ഫൗറുദ്ദീൻ റാസി പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. അവിടെ അരവിയല്ലാഹുവിനെ ഇവരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറഞ്ഞത്. അതുപോലെ ശാക്കൾ പറയുന്നത് പോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദിവ്യത്തെ കൽപ്പനയോ അതല്ലെങ്കിൽ അരവിയല്ലാഹുവിനെ വിലായത് സ്വീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കണം എന്ന് നിലക്കോ അല്ല അവിടെ എന്ത് പറഞ്ഞത്. അവർക്ക് അരവിയല്ലാഹുവിനുവാണ് എന്ന് പറഞ്ഞത് അല്ല, അവിടെ ഇന്നമ വലിയ കുടുംബ എന്ന് പറയുന്നത് വലിയ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേരെ മറിച്ച് അവിടെ വലിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹായി എന്നാണ് എന്നൊരർത്ഥം മഹാനായ ഫൗറുദ്ദീൻ റാസി പറഞ്ഞു. സഹായിയാണ് എന്നൊരർത്ഥം പറഞ്ഞു. ആ സഹായിയാണെന്ന് അർത്ഥം പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരിക്കലും ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ കഥകളിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ശക്തി വ്യക്തി എന്ന നിലക്കല്ല, നേരെ മറിച്ച് മിത്രങ്ങളും പരസ്പരം സഹായികളാണ്. വിശ്വാസികളായ ആളുകൾ പരസ്പരം മിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം സഹായ സഹകരണങ്ങൾ ഏർപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് അഹബാബൻ വ അൻസാറൻ, പരസ്പരം സഹായികൾ സഹകാരികൾ എന്ന നിലക്കാണ് അവിടെ വലിയ എന്ന് പറഞ്ഞത്. അല്ലാതെ ശിയാക്കൾ പറയുന്നത് പോലെ അലിയല്ലാഹുവിന് അവർ സങ്കല്പിച്ചു കൊടുത്ത വിലായത്ത് എന്ന അർത്ഥത്തിലല്ല എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുള്ള പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം തന്നെ ഈ ആയത്ത് അവതരിക്കാൻ അവരുടെ പശ്ചാത്തലം വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ഇമാം ഫഖറുദ്ദീൻ റാസി തന്നെ ഈ ആയത്ത് അവതരിക്കാനുള്ള അവരുടെ പശ്ചാത്തലമായി വിശദീകരിച്ചത്? അബ്ദുല്ലാഹിബ്നു സലാം എന്നുകൊണ്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്താണ് ഈ അബ്ദുല്ലാഹിബ്നു സലാം എന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞത്? പ്രവാചകനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഇന്ന ഖൗമനാ ഖദ് ഹദറൂനാ വഖസമു അന്നാ യജാലിസൂന വലാ നസ്തതിഉ മുജാലസതി അസ്ഹാബികൽ ബുഅദിൽ മനാസിൽ ഫനസലത് ഹാദിഹിൽ ആയ. പ്രവാചകരെ, ഞങ്ങൾ വളരെ ദൂരെ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ചുറ്റുഭാഗത്തും യഹൂദികൾ മാത്രമാണുള്ളത്. താങ്കൾ യഹൂദികളുമായി ഒരുപാട് കരാറുകൾ ചെയ്തിട്ടുണ്ടല്ലോ.
പക്ഷേ ഞങ്ങളും മുസ്ലിങ്ങളാണ്, വിശ്വാസികളാണ്, താങ്കളും വിശ്വസിച്ചവരാണ്, താങ്കളെ പ്രമാണികളായി അംഗീകരിച്ചവരാണ്. ഞങ്ങൾ അങ്ങനെ വിശ്വാസികളായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള യഹൂദികൾ ഞങ്ങളിതാ ബഹിഷ്കരിക്കുന്നു, ഞങ്ങളോടൊപ്പം ഇരിക്കുന്നില്ല, അവർ ഞങ്ങളെ മറ്റു കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല, ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് പ്രവാചകൻ എടുക്കൽ വന്നുകൊണ്ട് അബ്ദുൽ സലാം പറഞ്ഞ സമയത്താണ് അള്ളാഹു ആയത്ത് ഇറക്കിയതുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കാനും നിങ്ങളുമായി സഹകരിക്കാനും നിങ്ങളെ സഹകാരികളാക്കി നിങ്ങളുടെ സഹായകാരികളാക്കി നിങ്ങൾ സ്വീകരിക്കാനും നിങ്ങൾക്കുള്ളത് ഒന്നാമതായിക്കൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസപരമായി നിങ്ങളുടെ ഐക്യമുള്ള പിന്നെ വിശ്വാസികളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ മാർഗദർശകനായിക്കൊണ്ട് പ്രവാചകൻ നിങ്ങൾക്കിടയിലുണ്ട്. ആ പ്രവാചകനും നിങ്ങൾക്ക് വലിയാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശബന്ധം നിങ്ങൾ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ചത്, നിങ്ങൾ ഭിന്നിക്കുന്നത്, നിങ്ങൾ സഹിക്കുന്നത്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. കാരണം അല്ലാഹുവാണ് നിങ്ങളുടെ വലിയ. ഈ മൂന്നർത്ഥത്തിലാണ് അവിടെ അല്ലാഹു വലിയാണ് പറയുമ്പോൾ റസൂൽ